അകാലത്തിൽ പൊലിഞ്ഞ വിക്രമൻ പൊന്നാനിയുടെ ഓർമ്മകളിൽ സഹൃദയർ ഒത്തുചേർന്നു. വിക്രമൻ അനുസ്മരണ സദസ് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. എൻ സി വി ചാനൽ പ്രോഗ്രാം ഡയറക്ടറും കലാപ്രവർത്തകനുമായിരുന്ന വിക്രമൻ പൊന്നാനിയുടെ മരിക്കാത്ത ഓർമ്മകൾ അയവിറക്കിയാണ് രണ്ടാം അനുസ്മരണ സദസ് സംഘടിപ്പിച്ചത്. പൊന്നാനി എ വി ഹൈസ്കൂളിൽ നടന്ന അനുസ്മരണ ചടങ്ങ് പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഒരു മനുഷ്യൻ എത്രകാലം ജീവിച്ചു എന്നതിലല്ല, സമൂഹത്തിനു വേണ്ടി എന്ത് ചെയ്തു എന്നതാണ് ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തേണ്ടതെന്നും അത്തരത്തിൽ അടയാളപ്പെടുത്തൽ നടത്തിയതാണ് വിക്രമന്റെ ജീവിതമെന്നും പി നന്ദകുമാർ എം എൽ എ അഭിപ്രായപ്പെട്ടു. വിക്രമനെ അനുസ്മരിക്കുന്ന ഘട്ടത്തിൽ രണ്ടു മൂന്ന് പ്രശ്നങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന്, തന്റെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ കൃത്യത പാലിക്കുന്ന ഒരു വ്യക്തി. രണ്ട്, ഉന്നതനായ ഒരു മാനവികത ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തി. മറ്റേത് എന്നെ കൊണ്ട് വല്ല ഉപകാരം മറ്റൊരു കിട്ടുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കും എന്ന രൂപത്തിലേക്ക്. വിക്രമനെ പറ്റി ഓർമ്മിക്കുമ്പോൾ അദ്ദേഹം ഒരു മനുഷ്യൻ എത്ര കാലം ജീവിച്ചു എന്നല്ല പ്രശ്നം. ഇപ്പൊ 105, 108, 110 വയസ്സ് വരെ ജീവിക്കുന്ന എത്ര ആണ് നമ്മൾ അറിയുന്നുണ്ടോ? എൻ സി വി ചാനൽ മാനേജിംഗ് ഡയറക്ടർ എം രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു. തന്റെ കൃത്യനിർവഹണത്തിൽ സമർപ്പിച്ച ജീവിതമായിരുന്നു വിക്രമന്റേതെന്നും എൻ സി വിക്ക് നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് വിക്രമൻ ഞങ്ങൾക്ക് കേവലം ഒരു മീഡിയ പേഴ്സണോ ഒരു ജീവനക്കാരനായിരുന്നില്ല, ഞങ്ങളുടെ ഒരു കുടുംബാംഗമായിരുന്നു അദ്ദേഹം. 10-12 വർഷമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു ആത്മബന്ധം, അത് ഈ വാക്കുകളിലൊന്നും നമുക്ക് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. വിക്രമന്റെ വിയോഗം ഉണ്ടാക്കിയ ആ ഒരു ഗ്യാപ്പ് ഇതുവരെ ഞങ്ങളെ സംബന്ധിച്ച് നികത്താൻ സാധിച്ചിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം മുഖ്യാതിഥിയായിരുന്നു. സ്വയം ആർജിച്ചെടുത്ത കലാമികവുകൾ വിക്രമന്റെ സവിശേഷതയായിരുന്നുവെന്നും വലിയൊരു സൗഹൃദ കൂട്ടായ്മയാണ് കുറഞ്ഞ കാലം കൊണ്ട് വിക്രമൻ ഉണ്ടാക്കിയതെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു. നമുക്ക് വിട്ടുനിൽക്കാൻ കഴിയില്ല, നമുക്ക് വിട്ടുനിൽക്കാൻ കഴിയും. അത്തരത്തിലുള്ള വിക്രമന്റെ ഒരു അനുസ്മരണ ചടങ്ങിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത് അദ്ദേഹത്തിന്റെ ആ സൗഹൃദ വലയത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ഞാൻ സത്യത്തിൽ വിക്രമനെ മനസ്സിലാക്കുന്നത് 90-കളിൽ നമുക്കറിയാം, നമ്മുടെ ഉത്സവപ്പറമ്പുകളിൽ നാടകങ്ങളും ഗാനമേളകളും അതിനനുബന്ധമായിട്ട് വന്ന ഒരു സാധനമാണ് മിമിക്സ് വരെ. ഇപ്പൊ നമ്മുടെ ഹരിയും കണ്ണാത്ത ഹരിയും സജീവനും വിക്രമനും അടങ്ങുന്ന ത്രീമൻ ആർമി എന്ന മിമിക്രി ട്രൂപ്പ് ഉണ്ടായിരുന്നു. ത്രീമൻ ആർമി നമ്മുടെ പൊന്നാനിയിലെ പ്രത്യേകിച്ച് അമ്പലങ്ങളിൽ ക്ഷേത്രോത്സവങ്ങളിൽ വേദി തേടിപ്പിടിക്കുകയും അവരെ തേടി പിന്നീട് വേദികൾ ഉണരുകയും ചെയ്ത ഒരു കാലഘട്ടമുണ്ടായി. അവിടെയാണ് വിക്രമൻ തൻ്റെ കലാപരമായിട്ടുള്ള സർഗപ്രതിഭ തിരിച്ചറിയുന്നത്. ഷാനവാസൊക്കെ ആ കൂട്ടത്തിലുള്ളതാണ്. അവർ കൂട്ടുകാർ വളരെ സ്നേഹപൂർവ്വം, അതല്ലെങ്കിൽ തങ്ങളുടെ ചങ്ങാത്തത്തിൻ്റെ തിടമ്പായിട്ട് അവർ ഇന്നും പറയുന്നത് നൻപന്നാണ്. വിക്രമൻ ഞങ്ങളുടെ നൻപനാണ്. യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ്മോഹൻ, ബി ജെ പി ഇന്റലക്ച്വൽ വിംഗ് സംസ്ഥാന കൺവീനർ ശങ്കുട്ടിദാസ് എന്നിവർ സംസാരിച്ചു. നമ്മൾ എത്ര കാലം ജീവിച്ചു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനാണ് കാര്യം. അദ്ദേഹം മരണപ്പെട്ടപ്പോ നമ്മൾ മനസ്സിലാക്കി അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു കഴിവ്, സ്വന്തം വീട് നോക്കുന്നു, സുഹൃത്തുക്കളുടെ ഒരു വലിയ വലയം, നാടിനെ സ്നേഹിക്കുന്നു. ഒരു മനുഷ്യന് ജീവിച്ചിരിക്കുമ്പോൾ വേണ്ട ഗുണങ്ങളൊക്കെ ചേർന്ന ഒരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് നമ്മളെ വിട്ടുപോയത്. ഇന്നലെ തൃത്താല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ഒരു അഭിമുഖത്തിന് വേണ്ടി അദ്ദേഹം തൃത്താലയിൽ വന്നിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു ചെറിയ സമയം കൊണ്ട് തന്നെ എത്ര സൗമ്യനായ, എത്ര സഹൃദയനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് ബോധ്യപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ സി വി ചാനൽ മാനേജർ രാജു പനമ്പാട് സ്വാഗതവും എൻ സി വി ചാനൽ ചെയർമാൻ പി വി അയ്യൂബ നന്ദിയും പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്നേഹവും അദ്ദേഹത്തിന്റെ കരുതലും അറിഞ്ഞവരാണ് ഞങ്ങളൊക്കെ. ഒരു പക്ഷേ ഒരു മനുഷ്യന് എത്ര കണ്ട മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയുമോ എന്നത്
വിക്രമന്റെ ഓരോ പ്രവൃത്തിയും കൊണ്ട് അദ്ദേഹം അടയാളപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയത്. ഒരു മനുഷ്യനെ ഒരിക്കൽ കണ്ടാൽ അദ്ദേഹത്തെ വീണ്ടും കാണാനിട വന്നാൽ അദ്ദേഹത്തിന് അടുത്ത് ചെന്ന് സൗഹൃദം പുതുക്കാനും അല്പസമയം അദ്ദേഹത്തോടൊപ്പം പങ്കുവെക്കാനും മറക്കാത്ത ഒരു മനുഷ്യ സ്നേഹിയ മനുഷ്യൻ. എങ്ങനെ അദ്ദേഹത്തിന് ഈ ദുർവിധി വന്നു എന്നത് നമുക്ക് തന്നെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. ഒരു മനുഷ്യനെ തട്ടിയെടുക്കാൻ, നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കാൻ, നമ്മുടെ കരുതലിനെ മറികടക്കാൻ നമ്മുടെ സമൂഹത്തിൽ ചിലർ നടക്കുന്നുണ്ട്. അത്തരക്കാരന്റെ ദാക്ഷിണ്യമില്ലാത്ത ഗതാഗത നിയമങ്ങളെ പോലും പാലിക്കാതെ റോഡിലൂടെ ചീറിപ്പാഞ്ഞു വന്നാണ് നമ്മുടെ പ്രിയപ്പെട്ടവനെ അവൻ കവർന്നെടുത്തത്. നീ നൻപൻ എന്ന പേരിൽ NCVയും വിക്രമൻ സൗഹൃദ കൂട്ടായ്മയും ചേർന്ന് നടത്തിയ പരിപാടിയിൽ വിക്രമന്റെ പേരിൽ ഏർപ്പെടുത്തിയ ഷോർട്ട് ഫിലിം മത്സര വിജയികളുടെ പ്രഖ്യാപനവും അവാർഡ് ദാനവും നടന്നു. മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ആഴം എന്ന ഷോർട്ട് ഫിലിമിന് ലഭിച്ചു. അതിന്റെ ഷോർട്ട് ഡിവൈഡിങ്ങിലൊക്കെ കുറച്ചും കൂടി ഒരു പ്രൊഫഷണലിസം, അല്ലെങ്കിൽ ഒരു ഒരു അമേച്ചർസ് അല്ലാതെ കുറച്ചും കൂടെ അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു വലിയ കൈ നൽകുന്ന കാര്യം നമ്മുടെ ആദ്യത്തെ സന്ദർഭമാണ്. ഇനി ക്യാഷ് പ്രൈസ് ആണ്. കൂടുതലൊന്നും പറയുന്നില്ല. സിനിമ തന്നെയാണ് സ്വപ്നം. സിനിമയ്ക്കുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ തന്നെയാണ് ഞങ്ങൾ. അപ്പം ഇങ്ങനെ ഇങ്ങനെ കിട്ടുന്ന ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങൾ ഞങ്ങൾ മുന്നോട്ടുള്ള യാത്രയെ വളരെ ഗുണകരം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു പ്രോഗ്രാമിൽ ഞങ്ങൾക്കൊരു അവസരം തന്ന്, ഇതിലൊരു പുരസ്കാരം തന്നതിന്, ഇത് കണ്ടക്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് സ്നേഹം. മികച്ച നടനായി ഇവൾ സുഗന്ധി എന്ന ചിത്രത്തിലെ ഭവദാസിനെ തിരഞ്ഞെടുത്തു. ഒരു കലാസൃഷ്ടിക്ക് ഒരാൾക്ക് മാനസികമായിട്ട് എത്ര ധൈര്യം തരാൻ പറ്റും എന്ന് തെളിയിച്ച ഒരു സിനിമയായിരുന്നു ഇവൾ സുഹൃത്ത്. നിങ്ങളീ പൊന്നാനിയിലെ സഹൃദയർ തന്ന ഈ സ്നേഹാദരങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി നന്ദിയോടെ ഞാൻ സ്വീകരിക്കുന്നു. മികച്ച നടിയായി ഇവൾ സുഗന്ധിയിലെ നായികാ കഥാപാത്രത്തെ അവതരിപ്പിച്ച രൂപാശരത്തിനെയും തെരഞ്ഞെടുത്തു. വന്ന് നിൽക്കാൻ കാരണം ഇതിന് തുടക്കം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അതിലുപരി എൻ്റെ ഈ ഒരു അവാർഡ് വാങ്ങിക്കാൻ കാരണക്കാരി, അല്ലെങ്കിൽ കാരണക്കാരനാക്കിയിട്ടുള്ളത് നമ്മുടെ സുന്ദരേട്ടനും മനീഷേട്ടനും ഭാവനാസേട്ടനാണ്. സുന്ദരേട്ടൻ എന്താണോ പറഞ്ഞത് അതാണ് ഞാൻ ആ ഷോർട്ട് ഫിലിമിൽ ചെയ്തിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. ആഴം എന്ന ചിത്രത്തിന്റെ സംവിധായകൻ M. അമൽ മികച്ച സംവിധായകനായി. NCV മാനേജിംഗ് ഡയറക്ടർ M. രാജമോഹൻ, ചെയർമാൻ PV അയ്യൂബ, TMC ഡയറക്ടർമാരായ C. പ്രവീൺകുമാർ, വിനു കുമ്പിടി, സംവിധായകൻ ഷാനവാസ് K. ബാവക്കുട്ടി, ഗായകൻ എടപ്പാൾ വിശ്വൻ, സംഗീത സംവിധായകൻ ഷമൻ ശ്രീധർ എന്നിവർ അവാർഡുകൾ വിതരണം ചെയ്തു. തുടർന്ന് മികച്ച ചിത്രമായി തെരഞ്ഞെടുത്ത ആഴം വേദിയിൽ പ്രദർശിപ്പിച്ചു. വിക്രമാദിത്യൻ ഫിലിംസിന്റെ പേരിൽ ഷാനവാസ് K. ബാവക്കുട്ടി സംവിധാനം ചെയ്യുന്ന ഒരു കട്ടിൽ ഒരു മുറി എന്ന സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിങ് ചടങ്ങിൽ നടന്നു. തുടർന്ന് വിക്രമന് ഏറെ ഇഷ്ടമുള്ള ഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനാഞ്ജലിയും അരങ്ങേറി. ചുമ്പകം കൊള്ളാതെ
വിനോദ് പൊന്നാനി, ടോജി ക്രിസ്റ്റി, ഹരി കണ്ണത്ത് എന്നിവർ സംസാരിച്ചു. NCV News പൊന്നാനി.